തരട്ടെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ. അല്ലാഹു തആല പറയുന്ന ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ്, മുത്തുനബി തങ്ങൾ പറഞ്ഞു, പറഞ്ഞു, ഇസ്സതി വ ജലാലി, എന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, എന്റെ ജലാലിനെ തന്നെയാണ് സത്യം. അല്ലാഹു പറയുന്നു, പറയുന്നു, മാ മിൻ അബിദിൻ ആസറ ഹവായ അലാ ഹവാ, ഏതൊരു മനുഷ്യനും അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കപ്പുറം എന്റെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ല അഖ്ലൽതുഹു മൂമഹു, അവരുടെ ടെൻഷനുകൾ ഞാൻ ഇല്ലാതെയാക്കും, എന്നുള്ള പറയാൻ ടെൻഷൻ ഞാൻ ഇല്ലാതെയാക്കും. അഖ്ലൽതുഹു മൂമഹു ചിന്ന ഭിന്നമായി കിടക്കുന്ന അവന്റെ പ്രശ്നങ്ങളെ ഞാൻ അവന് പരിഹരിച്ചു കൊടുക്കും, കൊടുക്കും. അവന്റെ കൽബിൽ നിന്ന് ദാരിദ്ര്യം ഞാൻ എടുത്തു കളയും, കളയും, കൽബിൽ നിന്ന് എടുത്തു കളയും. കാരണം ദാരിദ്ര്യം കിടക്കുന്ന കൽബിലാണെന്നാണ്. ഒരുപാട് പൈസയുള്ള മുതലാളിയാണ്, അവർക്ക് കിട്ടിയിട്ടും കിട്ടിയിട്ടും മതിയായിട്ടില്ല, അങ്ങനെ അതിന്റെ അർത്ഥം അയാൾ ദരിദ്രനാണെന്നാണ്. കാരണം നമ്മൾ ബിസിനസ് ടേമിൽ അല്ലെ എക്കണോമിക്സ് പഠിക്കുന്ന മക്കൾക്കറിയാം എന്താണ് പോവർട്ടി എന്ന് പറയുന്നത്. പോവർട്ടി എന്ന് പറയുന്ന ഡിമാൻഡാണ്, നമുക്ക് ആവശ്യമുണ്ട്, ആവശ്യമുണ്ട് എന്ന് പറയുന്നതാണ് ദാരിദ്ര്യം. ദാരിദ്ര്യം എനിക്ക് വേണം, വേണം എന്നതാണ് ദാരിദ്ര്യം. അപ്പൊ വലിയ മുതലാളിയാണ്, പൈസ ഉണ്ടോ അയാൾക്ക്, ഇനിയും മതിയായിട്ടില്ലെങ്കിൽ അയാൾ ദരിദ്രനാ. ദരിദ്രനാ കൽബിന്റെ ഉള്ളിൽ അല്ലാഹു ഖനാഅത്ത് എന്നൊരു സ്വഭാവമുണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും ഇപ്പൊ യൂസ് വരിക്കാനോ വരുമോ, ഗൾഫാർമ വരിക്കാനോ വരുന്ന ആ പറ്റൂലല്ലോ. അല്ലാഹു തആല എനിക്ക് എത്ര തന്നു, അൽഹംദുലില്ലാഹ്, ഞാനത് തൃപ്തിപ്പെട്ടു. ഉദാഹരണം പറയാം, എത്രയാ അല്ലാഹു, മാ ഖസമ അല്ലാഹു ലി, അല്ലാഹു എനിക്ക് എത്ര വീതിച്ചു തന്നുവോ ഞാനതിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ സമ്പാദ്യമാണ്, അതാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്നാസറ ഹവായ അലാ ഹവാ, സ്വന്തം ശരീരത്തിന്റെ എത്രയോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കെ എന്റെ ഇഷ്ടമാണ് അവൻ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ, അവന്റെ ടെൻഷനുകൾ ഞാൻ ഇല്ലാതെയാക്കുകയും അവന്റെ ചിന്ന ഭിന്നമായി കിടക്കുന്ന പ്രശ്നങ്ങളെ ഞാൻ പരിഹരിച്ചു കൊടുക്കുകയും ഹൃദയത്തിൽ നിന്ന് ദാരിദ്ര്യം ഞാൻ എടുത്തു കളയുകയും ചെയ്യും. അവന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ ഐശ്വര്യം കൊടുക്കുകയും ചെയ്യും. എല്ലാ വിഷയങ്ങളിലും ഇയാൾക്ക് ലാഭം കിട്ടുന്ന വിധത്തിൽ അല്ലാഹു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എപ്പോ എപ്പോ നമ്മുടെ ഇഷ്ടവും അല്ലാഹുവിന്റെ ഇഷ്ടവും രണ്ടു രണ്ടാണ്. രാവിലെ ഇങ്ങനെ വാഹനം ഓടിച്ചു പോവാണ്, അങ്ങനെ ജോലിക്ക് പോവാണ്, നല്ല മാപ്പിളപ്പാട്ടൊക്കെ വരുന്ന റേഡിയോ ചാനലുണ്ട്, ഞാൻ അതെടുക്കണോ? അല്ല, അല്ലാഹുവിന്റെ കലാമും ഖുർആനും കേൾക്കാൻ അവസരം ഉണ്ടായിരിക്കെ ഞാൻ എന്തിനാ? ഞാൻ അല്ലാഹുവിന്റെ ഇഷ്ടം നടക്കട്ടെ, നടക്കട്ടെ. വലിയ പാട്ടിന്റെ അഡിക്റ്റാന്ന് വിചാരിക്കാം, അവർക്കൊന്നും ഖുർആൻ തിരിച്ചാലൊന്ന് രസം കിട്ടൂല. എന്നാലും കിടക്കട്ടെ, അള്ളാഹ്ക്ക് വേണ്ടി ഇനി നമുക്ക് തോടില്ല, വണ്ടി എങ്ങനെ ഓടിക്കാം? എന്ത് എന്റെ ഇഷ്ടം പാട്ടും മീശുക്കാൻ, പക്ഷേ ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുത്തു. ഒരു ഉദാഹരണം പറയാം, അങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടം അപ്പോഴേ നിസ്കരിക്കലാണ്, നിസ്കരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട്, മേറാജക്കാവുമ്പോ സുന്നത്തായിട്ട് നോമ്പെടുക്കൽ പുണ്യമുള്ളതാണ് നമ്മുടെ ഉലമ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ നോക്കുകയാണ്, അപ്പൊ നമ്മുടെ കസ്തീരി റെസ്റ്റോറന്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മസ്കത്തിൽ, അങ്ങനെ കാണുമ്പോ വലിയ ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷോനെ നിന്റെ ഇഷ്ടം നിനക്ക് ഇബാദത്ത് ചെയ്യാനല്ലേ, ഞാൻ എന്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ. അതൊക്കെ ആസറ ഹവാഹു അലാ ഹവാ, ആസറ ഹവായ അലാ ഹവാ. അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തെക്കാളും മുൻഗണന കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വന്നാൽ ടെൻഷൻ ഉണ്ടാവില്ല. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അവരും കൂട്ടുകാരും ഫലസ്തീനിൽ നിന്ന് അലക്സാൻഡ്രിയയിലേക്ക് വരുന്ന സമയത്ത് ജോർഡാൻ നദി മുറിച്ചു കടന്നൊരു രംഗമുണ്ട്. അവിടെ മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ആ നദിയുടെ അവരെ ഒരു ഉണങ്ങിയ റൊട്ടിക്കഷ്ടം നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുകൊടുത്തപ്പോ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ പോയി കുടിച്ചോളാം എന്ന് പറഞ്ഞു. ജോർഡാൻ നദിയിലേക്ക് ഇറങ്ങി, ജോർഡാൻ നദി ഇസ്രായേലിന്റെ അതിർത്തിയായി കിടക്കുന്ന നദിയാണത്. അവിടെ ചെന്നിട്ട് മൂന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിച്ചു. റാഹത്തിന് ഇങ്ങനെ പുറത്തു വന്നിട്ട് കൂട്ടുകാരോട് പറയാ, വല്ലാഹി ലൗ അലിമൽ മുലൂക്കു മാ നഹ്നു ഫീ ലഹാറബൂനാ ബിസ്സുയൂഫ്,
കൂടെയുള്ള തസൂഫിന്റെ ആലിമീങ്ങളോട് കൂടെയുള്ള ശിഷ്യന്മാരോട് പറയാം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇവിടുത്തെ രാജാക്കന്മാരെങ്ങാനും നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം അറിഞ്ഞിരുന്നുവെങ്കിൽ, വാളെടുത്തവര് നമ്മളോട് യുദ്ധം ചെയ്തേനെ നമ്മുടെ സുഖം അവരറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ ചോദിച്ചു, അല്ല ശൈഖ് അവരുടെ എന്ത് സുഖമാണ് നിങ്ങൾ ഈ പറയുന്നത്, ഈ ഉണക്കറൊട്ടി തിന്നതോ? പറഞ്ഞു, അല്ല, മഅരിഫത്തുല്ലാഹ്, നമുക്ക് അല്ലാഹുവിനെ അറിയാൻ പറ്റിയില്ലേ, അതിൽ നമ്മുടെ മനസ്സിന് തോന്നുന്ന ഈ ഒരു രസം ഇതൊന്നും മുതലാളിമാർക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മളാണ് ഇവിടുത്തെ വലിയ മുതലാളിമാർ. അല്ലാഹുവിനെ അറിയാൻ പറ്റിയില്ലേ നമ്മുടെ കൽബ് കൊണ്ട് ഇതിന്റെ ഒരു രസം എത്രയാണ്, ഇതൊന്നും അവർക്കറിഞ്ഞില്ലല്ലോ. ചില വാളെടുത്തവര് നമ്മളോടൊക്കെ യുദ്ധം ചെയ്തതിനെ അസൂയ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന രസം എത്രയാണ്. അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ അല്ലാഹു തആല ടെൻഷൻ ഇല്ലാതെയാക്കുന്ന പിന്നെന്താ വിഷയം? അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഉറച്ച ഖൽബ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.